ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ആർ എക്സ് ഹൺഡ്രഡിൻ്റെ എൻജിൻ റീബിൽഡ് വീഡിയോ ആണ്. അപ്പം നമ്മളുടെ എൻജിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റീബിൽഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ സൗണ്ട് മൊത്തത്തിൽ അങ്ങ് പോയി. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിപ്പം മൈക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, പിന്നെ സത്യം പറഞ്ഞാൽ ഇത് മറന്നുപോയി. അപ്പം ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അപ്പം ഇതെന്ന് പറയുന്ന ഒരു എൻജിൻ ബിൽഡ് ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങൾ എൻജിൻ റീബിൽഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പഠിപ്പിക്കാനുള്ള ഒരു വീഡിയോ അല്ല ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് എൻജിൻ റീബിൽഡ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു യാത്രയിൽ നിങ്ങളും കൂടെ എൻ്റെ കൂടെ ഇരുന്ന് ആ യാത്രയിൽ ഈ എൻജിൻ റീബിൽഡ് ചെയ്യുന്ന കാണുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല, പക്ഷേ ഇതെന്ന് പറയുന്നത് എൻ്റെ ആ എൻജിൻ റീബിൽഡ് ചെയ്യുന്ന ഒരു ജേണിയാണ്. അപ്പം ഇതല്ലാതെ ഞാൻ എൻജിൻ റീബിൽഡ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിൽ സ്പെസിഫിക്കായിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഓയിൽ സീൽസ് എല്ലാം മാറ്റി, ക്രാങ്കിൻ്റെ കണക്റ്റിംഗ് റോഡ് മാറ്റി, ബാക്കോവിൻ്റെ ഫോർജ്ഡ് ക്രാങ്ക് കണക്റ്റിംഗ് റോഡാണ്. അപ്പം സാധനം കൊള്ളാമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്രാങ്കിൻ്റെ ആർ എക്സ് ഹൺഡ്രഡിൻ്റെ ക്രാങ്ക് റീബിൽഡ് ചെയ്യിക്കുന്നത്. അപ്പം മാർക്കറ്റിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറുമൊക്കെ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള മൊത്തം ക്രാങ്ക് അങ്ങ് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ബെയറിങ്സും എല്ലാം മാറ്റി, ഓയിൽ സീൽസ് മാറ്റി. അപ്പോൾ ഇത് ഞാൻ എൻ്റെ എൻജിൻ്റെ സൈഡ് കവേഴ്സ് പെയിൻറ് ചെയ്തതാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയൊരു പെയിൻ്ററായി മാറി ഞാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട് പെയിൻറ്റിന്. പിന്നെ സിലിണ്ടറും പെയിൻറ്റ് ചെയ്ത്, ഹെഡും പെയിൻറ്റ് ചെയ്ത്. പിന്നെ ഇതിൻ്റെ സിലിണ്ടറിനകത്ത് എനിക്ക് ചെറിയൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സത്യം പറഞ്ഞത് ഫസ്റ്റ് ഓവർ സൈസ് ആയിരുന്നു, പക്ഷേ ഇത് റീബോറ് ചെയ്യേണ്ടി വന്നു ഒരുപാട്, കാരണം തുരുമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് 1 mm ആണ് പിസ്റ്റൺ, ഗോട്ടീസിൻ്റെ പിസ്റ്റൺ ആണ് കിടക്കുന്നത്. അപ്പം എന്തായാലും 1000 രൂപയ്ക്ക് നമുക്ക് ലോട്ടറി അടിച്ച സിലിണ്ടറാണ്. 1 mm ഇന്നത്തെ കാലത്ത് അൺസ്ലീവ്ഡ് ഒരുപാട് വിലയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിലയ്ക്ക് നമുക്ക് അത് കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലോട്ടറി തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ റീബിൽഡിലേക്ക് കടക്കാം. അപ്പോൾ അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്.
ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ റീബിൽഡ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ എൻജിൻ എടുത്ത് തിരിച്ച് വണ്ടിയിൽ ഫിറ്റ് ചെയ്തു. ഫിറ്റ് ചെയ്തിട്ട് ഇപ്പം ഇതിന് എല്ലാ കവേഴ്സ് എല്ലാം ഫിക്സ് ചെയ്തു. അപ്പം വണ്ടി എങ്ങനെയാണ് സൗണ്ട് ചെയ്യുന്നതെന്ന് ഇനി നമുക്കൊന്ന് നോക്കാം. ഏകദേശം ഇതിനകത്ത് 69,618 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഏകദേശം റഫ്ലി ഒരു 1000 കിലോമീറ്റേഴ്സിൻ്റെ റണ്ണിങ്ങിൽ നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും റീബിൽഡ് ചെയ്തത് സക്സസ്ഫുള്ളായി. ആകെ കൂടെ കുറച്ച് പണി കിട്ടിയെന്ന് വെച്ചാൽ ഈ വണ്ടി ഒന്ന് കഴുകാൻ ഉണ്ട്. ഇനി ഈ ഒരു ഇൻഡിക്കേറ്റർ പൊട്ടി വീണുപോയി. അപ്പോൾ അതും ഫിക്സ് ചെയ്യണം. അത് എന്തായാലും വീക്കെൻഡിൽ ഇരുന്ന് ചെയ്യാം. അപ്പം ഇതിനകത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം ഫുൾ തുരുമ്പായി തുടങ്ങി. ഇത് കുറച്ച് നാൾ ഇരുന്നപ്പോഴേ ഇതൊക്കെ തുരുമ്പായി. അപ്പോൾ ഇതൊന്ന് വൃത്തിയായിട്ട് വൃത്തിയാക്കണം. ഫ്രണ്ട് ബാക്ക് റിം മാറ്റേണ്ടി വരും. അപ്പം അതാണ് ഫൈനൽ അപ്ഡേറ്റ്. വണ്ടി റണ്ണിങ് ആയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വേറെ ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഗെയിൻ റീബിൽഡിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. ഇപ്പം ഷോഗണ്ട് എൻജിൻ നമ്മൾ റീബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാൻ ഉള്ള പ്ലാനുണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വെച്ചിട്ടുണ്ട്.